പറ്റാതെ സൂക്ഷിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും കണ്ട കണ്ണടച്ച് നടക്ക, എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ കാര്യം? ശ്രീദേവി അവിടെ ഇല്ല, രാജസാർ മാത്രമുള്ളപ്പോ ഷൈനി കുഞ്ഞ് അവിടെ പോകുന്നത് എന്നത്തിനാ? ഞങ്ങളും കെട്ടിയോനും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാ. എന്നാ ഉണ്ടായെന്നാ? ഞാൻ മോളി കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും മേല് മറിഞ്ഞു വീഴലും തുടച്ചു കൊടുക്കലും. എന്റെ കർത്താവെ, എനിക്കൊന്നും പറയാൻ മേല. നമ്മളെ പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയേ ഇത്. കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. എന്റെ അപ്പം പണ്ട് പറയാറുണ്ട്, സ്വന്തം ആങ്ങളും പെങ്ങളാണെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കരുതെന്ന്. റോയ് കുഞ്ഞ് ആളൊരു ശുദ്ധനാ. മോൻ ഷൈനി കുഞ്ഞിനൊന്നും നിയന്ത്രിക്കണം. കർത്താവിശ്വാസിയായാണ്, ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. അയ്യോ, അതല്ലേ രസം. കാർത്യാനിയമ്മ അത്താഴത്തിന് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കാൻ ചെന്നപ്പോ രാജേട്ടനായിട്ടൊന്ന് ക്ലാഷ് ആയി. പുള്ളിക്കാരന്റെ കയ്യിലിരുന്ന് കാപ്പി തെറിച്ച് എന്റെ സാരിയിലൊക്കെ വീണു. ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. നിന്നിവിടെ കത്തിരീന ചേർത്തില്ലായിരുന്നോ? എന്നാ പിന്നെ എല്ലാ കാര്യത്തിലും അവരെ വിളിച്ചാ മതിയല്ലോ. അയ്യോ കർത്താവേ, എന്നാ പറ്റി രോചന? അത് വേണ്ട, കുടിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചാ മതി. എന്റെ റോയിച്ചനല്ലേ, എഴുന്നേക്ക്. ഇതാ അതെ റോയിച്ച, ആ കാർത്യാണിയും എന്തോ പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് രാജേട്ടനെ ചോറിന് എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, അവിടെ കാർത്യാനിയമ്മയില്ലേ, അവരുണ്ടായി കൊടുത്തോളൂ. എന്നാ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. എന്നാ പറ്റി റോയിച്ചിന്? എന്നതാന്ന് വെച്ചാ പറയുന്നേ. എനിക്ക് നേരത്തെ ഇടന്ന് ഉറങ്ങണം. അങ്ങനെ ഇപ്പൊ നേരത്തെ ഇടന്ന് ഉറങ്ങണ്ട. വേണ്ടു, അതിനെ വേണ്ടാത്തെ. തന്നോട് മേടിച്ചാലേ രണ്ട് സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം. എന്നാ രണ്ട് സെന്റ് സ്ഥലം? ചെയ്താ പാലക്കാട് വന്നപ്പോ ഞങ്ങൾ കുറെ കൊണ്ടുവന്നു. അങ്ങ് പാലക്കാട്. ഈയിടെയായിട്ട് മോളത്തെ പാർട്ടി പച്ചക്കറികളൊന്നും വാങ്ങുന്നില്ലല്ലോ. താഴത്തെ പാർട്ടി മോളത്തെ പാർട്ടിക്ക് നോൺ വെജിറ്റേറിയൻ മതി. ഒരുമാതിരി ആക്കുന്ന വർത്തമാനം പറയുന്നത് കേട്ടോ. എടോ, ഞാൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ കോളനിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം ഞാനറിയും. ഇവിടുത്തെ സാറുമാര് തമ്മിലെങ്ങനെ? അവര് ഭയങ്കര ക്ലോസ് അല്ലേ. ഒരുമിച്ച് ഷാപ്പാട്, ഒരുമിച്ച് വെള്ളവടി. അതല്ലടോ വേണ്ട. പിന്നെ എടോ, അവര് തമ്മിൽ കൊടുക്കൽ വാങ്ങൽ വലുതുണ്ടോ? കൊടുക്കാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. എന്താ കുഴപ്പം? അതല്ലടോ. പിന്നെ തന്നോട് കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയും. പറ, പറ. പൂക്കളത്തിന് പറഞ്ഞാലോ. താൻ മറയ്ക്കാനൊന്നും നോക്കണ്ട, ഞാൻ കണ്ടിട്ടുള്ളതാ. താഴത്തെ സാറ് മോള് തമ്മിച്ചേയും, മോളത്തെ സാറ് താഴെ തമ്മിച്ചേയും കാറെ കൊണ്ടുവന്ന്. അതെന്താ ഇപ്പൊ ഇത്ര കുഴപ്പം? ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് വലിയ വീട്ടിലാകുമ്പോ യാതൊരു കുഴപ്പമില്ല. നമ്മളൊക്കെ സായിപ്പുമാരെ കൂടല്ലേ ജീവിക്കുന്നത്. വാങ്ങിച്ചോണ്ടേ പോകത്തില്ല കേട്ടോ. ഇത് ഞാൻ പറയുന്നല്ല, ഈ കോളനിൽ എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണ്ട. തനിക്ക് ബോധ്യം വരുമ്പോ താൻ വിശ്വസിക്കാൻ മതി. അല്ല പിന്നെ ഇടിഞ്ഞോട്ട് പോവാ. പച്ചക്കറി, പടവലങ്ങ, പാവയ്ക്ക, ഏന, മുന്തിരിങ്ങ. മണി പതിനൊന്നായില്ല, എന്താ താമസിച്ചത്? താമസിച്ചു. കുട്ടി എന്താ ഇവിടെ കിടത്തിയിരിക്കുന്നത്? മീനുക്കുട്ടിക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് ഒരേ നിർബന്ധം. മുകളിൽ ശ്രീദേവി തനിച്ചാണെന്ന് പറഞ്ഞിട്ട് മോള് പോയില്ല.
മനുഷ്യൻ ടയർഡായിട്ട് വരുമ്പം സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അതിനെന്നെ കൊച്ചുകൂടെ കിടന്നോളൂ. വേണ്ട, അതൊരു ശീലമാക്കണ്ട, എടുത്ത് മോളി കൊണ്ടുപോയി കിടത്ത്. ഇന്നിവിടെ കിടക്കട്ടെ, ശ്രീദേവി ഉറക്കായി കാണും. നിനക്ക് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ലെങ്കിൽ അത് പറ ഞാൻ കൊണ്ടുപോയി കിടത്തിക്കൊള്ളാം. എന്നെ വിളിച്ചത് ഞാൻ അമ്മയായിട്ട് റോയിച്ചിൽ എന്നോട് ദേഷ്യം. ശ്രീദേവി, ഞാൻ വിചാരിച്ച രാജേട്ടനാണെന്ന്. മോള് കരഞ്ഞോ ചെറുതായിട്ട്. അയ്യോ, ഷൈനി നല്ല ഉറക്കവാ, അതാ ഞാൻ കൊണ്ടുവന്നു. സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ റോയ് സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ കാര്യം എന്താ പറ? സാറിന്നലെ താമസിച്ചാണല്ലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുമാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്നാ നിനക്ക് സ്വയം അറിയാവുന്നല്ലേ? റോയിച്ച എന്തൊക്കെ പറയുന്നേ? റോയിച്ചിന് എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. ഒന്നുമില്ല, നീ കരഞ്ഞിട്ടുണ്ടല്ലോ. എന്താ റോയച്ചനും എന്തെങ്കിലും? എന്നാന്നറിയില്ല, രണ്ടു ദിവസമായിട്ട് റോയച്ചന് വല്ലാത്ത മാറ്റം. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഹേയ്, അതൊക്കെ നിന്നെ പറ്റിക്കാനായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യ പണക്കം ഉണ്ടാവുന്ന നല്ലതാ. അതൊന്നുമല്ല, റോയച്ചന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പിന്നെ പിന്നെ ഉണ്ടോണ്ട്. റോയച്ചന്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ നിന്നോട് പണങ്ങാൻ പോകുന്നത്? ഇത്ര സെല്ലി മാറ്റസ് കഴിവത് ഒഴിവാക്ക. കരയല്ലേ, വാ വാ. രാജേട്ട് എന്താ ഇത്ര വൈകിയത്? ലേറ്റ് ആകുമ്പോ ഒരു ഫോണൊന്നും ചെയ്തോടായിരുന്നോ? രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ?
ഇവിടെ വരുന്നതിന് മുമ്പ് കുടിക്കാതിരുന്ന ആളാ. ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ. ശരിയാ, ഞാൻ കുടിച്ചു. അത്ര വലിയ മഹാഭാവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ രാജേട്ടൻ പോയത്. ബീച്ച് പോകാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നറിയോ? മോളവിടെ താഴെ ഉണ്ട്. ഏത് നേരം നോക്കിയാലും അവളവിടെ പോയി വിളിച്ചല്ലോ അവളെ. നീ പോണ്ട, കാർത്തിനെ വിട്ടാ മതി. കാർത്തിനെ ഞാൻ ചെന്നില്ലെങ്കിൽ അവള് വരില്ല. നീ എന്തെങ്കിലും അവള് വരത്തില്ലേ? വരുമെന്ന് ഞാൻ നോക്കട്ടെ. താഴെ ചെന്ന് മോളെ എടുത്തിടുക. എന്താണ് നോക്കിക്കുന്നത്? എനിക്ക് വേണ്ട. നിങ്ങ ആന്റി ഇല്ലാത്തൊരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നാ മതി. റോയച്ചനെവിടെ പോയി? എന്ന് ഇന്നലെ രാത്രി കാർത്തിയനിയമ്മ മോളെ അടുത്ത് തന്നെ റോയച്ചൻ വല്ലതും പറഞ്ഞോ? ഇല്ല. എന്ന് എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി. ഇന്നലെ രാത്രി രാജേട്ടൻ കുടിച്ചോണ്ടാ വന്നത്. ആകെ ദേഷ്യമായിരുന്നു. ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി. ആദ്യമായിട്ടാ മോളെ തല്ലണത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ നിന്നോട് ഞാൻ പറയാൻ വിട്ട, എന്നോട് മോളിലേക്ക് വരരുതെന്ന് റോയച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതെന്താ? റോയച്ചൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. രാജേട്ടനും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു.